ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹാപ്പി കിച്ചൺ, ദ കുക്കിംഗ് പാരഡൈസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് കറിയാണ്. പക്ഷേ അതിനു മുൻപ്, ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് റെസിപ്പി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. ഒപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോയ ചങ്ക്സ് 2 കപ്പ്. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് 10 മിനിറ്റോളം ചൂടുവെള്ളത്തിൽ നന്നായി തിളപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ചൂടായ വെള്ളത്തിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. ഇനി നന്നായി തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം 10 മിനിറ്റിന് ശേഷം സോയ ചങ്ക്സ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടുവെള്ളത്തിൽ നിന്നും ഊറ്റിയെടുത്ത ശേഷം സോയ ചങ്ക്സ് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം. കറി തയ്യാറാക്കുന്നതിന് മുൻപായി സോയ ചങ്ക്സിൽ പിടിച്ചിരിക്കുന്ന വെള്ളം നമുക്ക് നന്നായി ഒന്ന് പിഴിഞ്ഞ് കളയണം. അതിനുവേണ്ടി നമുക്കിത് തണുത്ത വെള്ളത്തിൽ കുതിർത്ത ശേഷം ഒന്ന് മാറ്റിവെക്കാം. ഇതേ സമയം തന്നെ ബാക്കി കാര്യങ്ങൾ തയ്യാറാക്കാം. അതിനായി പ്രധാനമായും നമുക്ക് വേണ്ടത് ഒരു സവാള നീളത്തിലരിഞ്ഞതാണ്. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. ഇനി എണ്ണയൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ നന്നായൊന്ന് ഇളക്കി കൊടുക്കുക. അടുത്തതായി നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ ആണ്. അപ്പോൾ സവാള ഏകദേശം ഒന്ന് വഴണ്ട ശേഷം അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായൊന്ന് ഇളക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കുക. അടുത്തതായി നമുക്ക് വേണ്ടത് 1 തക്കാളിയാണ്. അപ്പോൾ തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ ശേഷം ഇതിലേക്ക് ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒപ്പം 5-6 കശുവണ്ടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായൊന്ന് ഇളക്കി യോജിപ്പിക്കുക. തക്കാളിയുടെയൊക്കെ പച്ചച്ചുവ മാറുന്നതുവരെ ഇളക്കിയ ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായി മാറ്റിവെക്കാം. ഇതേ സമയം നമ്മൾ നേരത്തെ തണുക്കാനായി മാറ്റിവെച്ചിരുന്ന സോയ ചങ്ക്സ് നന്നായി പിഴിഞ്ഞ് അതിലെ വെള്ളമെല്ലാം കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അങ്ങനെ നമ്മൾ സോയ ചങ്ക്സ് എല്ലാം തന്നെ നന്നായി പിഴിഞ്ഞ് വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മിക്സ് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന കറിയുടെ പ്രധാന ഘടകമാണ് ഈ പേസ്റ്റ്. ഇനി ഇതിലേക്ക് ചേർക്കാനായി 1 സവാള കൂടി നമുക്ക് വേണം. അപ്പോൾ ആകെ 2 സവാളയാണ് ഈ കറിക്കായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നേരത്തെ ഉപയോഗിച്ച അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 1 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത ശേഷം നന്നായൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യമായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി,
ഇത്രയും ചേർത്ത ശേഷം നന്നായൊന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ചെറുതായി ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. അപ്പം ഞാനിവിടെ പേസ്റ്റ് തയ്യാറാക്കിയ അതേ ജാറ് ഒന്ന് കഴുകി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ചെറുതായി ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. എന്നിട്ട് ഒന്നിളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിരുന്ന സോയ ചങ്ക്സ് ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു സ്പെഷ്യൽ ഫ്ലേവർ കൊണ്ടുവരാനായിട്ട് ഞാനിതിലേക്ക് ഒരല്പം കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. പക്ഷേ ഇത് ഓപ്ഷണലാണ്. ഇനി ഈ സമയത്ത് കുറച്ചുകൂടി ഗ്രേവി വേണം എന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം. ഒപ്പം ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഫൈനലായി ഒന്ന് ഇളക്കിയ ശേഷം 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ സോയ ചങ്ക്സ് കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഒന്നുകൂടി എന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ ചൂസ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ദ റെസിപ്പി. Please subscribe, like, share, and comment. Watch more videos.